ഭരണ നിർവഹണത്തെ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കാൻ കഴിയുമെന്ന് കേരളം രാജ്യത്തിനാകെ കാട്ടിക്കൊടുത്ത വർഷമാണ് കടന്നുപോയത്. കഴിഞ്ഞ വർഷം നമ്മൾ നേരിടേണ്ടി വന്നത് പ്രധാനമായും മനുഷ്യനിർമ്മിതമായ വെല്ലുവിളികളായിരുന്നു. കേരളത്തെയും കേരളീയരെയും സംബന്ധിച്ചിടത്തോളം നവകേരള സൃഷ്ടി കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതിജ്ഞ എടുക്കാനുള്ള ഘട്ടമാണ് ഈ പുതുവത്സര പിറവി. പല നിലകളിൽ കേരളം വലിയ നേട്ടങ്ങൾ കൊയ്ത വർഷമാണ് കടന്നുപോയത്. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് ഇക്കഴിഞ്ഞ വർഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ടെർമിനൽ ആകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന GSDP നിരക്കിലേക്കും പ്രതിശീർഷ വരുമാന നിരക്കിലേക്കും നമ്മൾ എത്തിയത് ഇക്കഴിഞ്ഞ വർഷമാണ്. വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോഴും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക പദ്ധതിയുടെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും ഒപ്പമാണ് കേരളം എന്ന് വ്യക്തമാക്കിയ വർഷത്തിനാണ് അവസാനമായിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ, വീടുകൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യപ്പെട്ട വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ, ആരോഗ്യ, സേവന രംഗങ്ങളുള്ള സംസ്ഥാനമായി നമ്മൾ വിലയിരുത്തപ്പെട്ടത്. മികച്ച ക്രമസമാധാന നില, വർഗീയ സംഘർഷങ്ങളുടെ അഭാവം, ഏറ്റവും കുറഞ്ഞ അഴിമതി എന്നീ കാരണങ്ങൾ കൊണ്ടും കേരളം രാജ്യത്തിനാകെ മാതൃകയായി നിലകൊണ്ട വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. ഇന്ത്യയിലെ മികച്ച തൊഴിൽ സേനയുള്ളതും തൊഴിൽ സാഹചര്യമുള്ളതും തൊഴിലിനായി ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നതുമായ ഇടമായി കേരളം വിലയിരുത്തപ്പെട്ടതും ഇക്കഴിഞ്ഞ വർഷമാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള താലൂക്ക്തല അദാലത്തുകളും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനുള്ള മേഖലാതല അവലോകന യോഗങ്ങളും നടത്തപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്. കേരളത്തിൻ്റെ നേട്ടങ്ങൾ ലോകവുമായി പങ്കുവയ്ക്കാനും ലോകത്തിൽ നിന്ന് കേരളത്തിന് പഠിക്കാനുമായി നടത്തപ്പെട്ട കേരളീയം മഹോത്സവം, ജനങ്ങളുമായി സംവാദിക്കാനായി സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം ഈ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ചെന്നെത്തുന്ന നവകേരള സദസ്സ് തുടങ്ങിയവയൊക്കെ നടത്തപ്പെട്ടതും കഴിഞ്ഞ വർഷമാണ്. അത്തരം മുൻകൈകളിലൂടെ ഭരണ നിർവഹണത്തെ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കാൻ കഴിയുമെന്ന് കേരളം രാജ്യത്തിനാകെ കാട്ടിക്കൊടുത്ത വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എന്നാൽ ഇവയുടെയൊക്കെ നടുവിലും വലിയ വെല്ലുവിളികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ പ്രകൃതിയാണ് വെല്ലുവിളികൾ ഉയർത്തിയതെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ നേരിടേണ്ടി വന്നത് പ്രധാനമായും മനുഷ്യനിർമ്മിതമായ വെല്ലുവിളികൾ മാത്രമായിരുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകാതെ പിടിച്ചു വയ്ക്കപ്പെടുന്നതും സംസ്ഥാനത്തെ സർവകലാശാലകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവയുമായി ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇക്കാലമത്രയും മുറുകെ പിടിച്ച മാനുഷിക മൂല്യങ്ങൾക്കും കരുത്തും തെളിമയും പകർന്നുകൊണ്ട് സ്നേഹസുന്ദരമായ പാതയിലൂടെ മാനവികതയെ തെളിയിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമുക്ക് നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്രീകരിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിൽ കേരളം സുരക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.